മഴ കേരളത്തിൽ ശക്തി പ്രാപിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇടിയോടും മിന്നലോടും കൂടെയുള്ള മഴ നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെയുള്ള സമയങ്ങളിൽ പൊതുജനങ്ങൾ പാലിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇടിമിന്നൽ ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കും. സാധാരണഗതിയിൽ മിന്നലിന് ശേഷം 3 സെക്കൻഡ് ഇടിയുടെ മുഴക്കം കേട്ടാൽ മനസ്സിലാക്കുക ഇടിമിന്നൽ 1 കിലോമീറ്റർ പരിധിയിൽ ഉണ്ടെന്ന്. മാത്രമല്ല ഇടിമിന്നൽ അപകടകരമായ രീതിയിൽ അടുത്തുണ്ട് എന്ന് ഓരോ 3 സെക്കൻഡ് കൂടുന്നത് ഓരോ കിലോമീറ്റർ അകലം കൂട്ടും. 6 സെക്കൻഡ് എടുത്താൽ 2 കിലോമീറ്റർ ആണെന്ന് മനസ്സിലാക്കാം. 12 സെക്കൻഡ് വരെയുള്ള സമയം വളരെ അപകടം പിടിച്ചതാണ്. അതുകൊണ്ട് വേണ്ട സുരക്ഷാ മുൻകരുതൽ ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ആകാശത്തു നിന്ന് താഴത്തേക്ക് വരുന്ന മിന്നൽ ഭൂമിയിൽ നിന്ന് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വസ്തുവിൻ്റെ അഗ്രത്തിലാണ് പതിയുന്നത്. അത് കെട്ടിടമോ മൊബൈൽ ടവറോ മരമോ ഏതുമാകാം ആ വസ്തു. കാശ്മീരും കേരളവുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മിന്നലുണ്ടാകുന്ന സംസ്ഥാനങ്ങൾ. ചുരത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് പാലക്കാട് മിന്നൽ കുറവാണ്. എന്നാൽ കൊല്ലം, കോട്ടയം, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, പത്തനംതിട്ട ജില്ലകളിൽ മിന്നൽ കൂടുതലാണ്. ആകാശത്ത് മഴയുടെയും ഇടിയുടെയും ലക്ഷണങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ TV കേബിളുകൾ ഊരി മാറ്റുക. അതുപോലെ തന്നെ ലോഹ വസ്തുക്കളിൽ നമ്മൾ സ്പർശിക്കാതിരിക്കുക. വീടിനുള്ളിൽ നമ്മൾ ചെരുപ്പ് ധരിക്കുക, അതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ തുറസായ സ്ഥലങ്ങളിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുക. അതുപോലെ തന്നെ ഉയരത്തിലുള്ള മരത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇരിക്കാതിരിക്കുക. ഇരുമ്പ് വേലികൾ റെയിൽവേ പാളങ്ങളിൽ നിന്ന് നമ്മൾ അകന്ന് നിൽക്കുക. വീടിനുള്ളിൽ മിന്നലുള്ളപ്പോൾ അത്യാവശ്യം മൊബൈൽ ഫോൺ ഉപയോഗിക്കാമെങ്കിലും ലാൻഡ് ലൈൻ, TV എന്നിവ പ്രവർത്തിക്കാനേ പാടില്ല. 10 കിലോമീറ്റർ അകലത്ത് കേട്ട നമ്മുടെ ഇടിയുടെ സൗണ്ട് നമ്മുടെ വീട്ടിലെത്തുവാൻ നിമിഷങ്ങൾ മാത്രം മതിയാകും. മിന്നലേറ്റാൽ ഉടനടി മരിച്ചു പോകുമെന്ന് ആരും പരിഭ്രമിച്ചു പോകരുത്. ഒരു ചെറിയ ശതമാനം മാത്രമേ ഇത്തരത്തിൽ മരണപ്പെടുകയുള്ളൂ. മിന്നലേറ്റ ആൾക്ക് ഉടനടി കൃത്രിമ ശ്വാസം നൽകുക, അതുപോലെ തന്നെ ബോഡിയെ തിരുമ്പി ഉണർത്തുക, ന്യൂറോളജി മുതൽ മനഃശാസ്ത്രപരമായ ചികിത്സയാണ് ഇടിമിന്നലേറ്റ ആൾക്ക് നൽകേണ്ടത്. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം ലഭ്യമാക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സ്പോർട്സ് ന്യൂസ് കേരള എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.